ഒരു സീരിയസ് റോൾ, അത് ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. സംഭവം ഷൂട്ടിന് മുമ്പ് ഒരു അഞ്ചാറ് ദിവസം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പം എന്നെ കൊണ്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഒരു സീനിൽ കണ്ടിന്യൂ ഷോട്ട് മൂവീസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു സീനിൽ ഞാനിപ്പം ഒരു എക്സ്പ്രഷൻ ഇട്ടു, അത് അബ്രപ്റ്റായിട്ട് എനിക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല. ഇതിന് അങ്ങനൊരു സംഭവമില്ല. ആദ്യം ഒരു അവസരം ഒറ്റ ടേക്ക് ആയതുകൊണ്ട് എനിക്ക് ഗ്രാജുവലി ഓരോ എക്സ്പ്രഷൻ ഇങ്ങനെ മാറി മാറി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്യാമറ എത്ര വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടിട്ട് ആൾക്കാർ പറയും. സ്ക്രിപ്റ്റ് എഴുതുന്നത് ലൊക്കേഷനിൽ വന്നിരുന്നുണ്ട് എന്ന് വെച്ചാൽ അങ്ങനല്ല, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ആ സ്ക്രിപ്റ്റിനകത്ത് ഈ വീട് എങ്ങനെ ഉണ്ടാവണം നമുക്കറിയാം. അപ്പോൾ ആദ്യം ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട് വീട് ഒന്നും റെഡി ആയില്ലായിരുന്നു. പിന്നെയാണ് ഈ വീട് കിട്ടുന്നത്. അപ്പം പിന്നെ ആ വീടിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമായിരുന്നു. കാരണം നമ്മുടെ യൂസ് ചെയ്യുന്നത് അവിടെ ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്കൊന്ന് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നത് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും കൂടി ഇവിടെ ലൊക്കേഷനിൽ വന്നിരുന്നിട്ടാണ് ഞങ്ങളുടെ പണി നടക്കുമ്പോൾ. അപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള വൻകിട OTT പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കൂടെ എന്നുള്ള OTT പ്ലാറ്റ്ഫോമിലോട്ട് ഈ മൂവി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ നെറ്റ്ഫ്ലിക്സ് ആമസോണും നമ്മുടെ പടം എടുക്കത്തില്ല, വേറെ ഒന്നുമല്ല. കാരണം വെച്ചാൽ അവർക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. മിനിമം 6K റെസൊല്യൂഷനുള്ള ക്യാമറ വേണം, അങ്ങനെ കുറേ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ കൂടെ എന്ന് പറയുന്ന ആപ്പിലേക്ക് വരാൻ കാരണം വെച്ചാൽ നമ്മളെല്ലാവരും എല്ലാവരും ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് മൂവിയാണ്. ഈ കൂടെ എന്ന് പറഞ്ഞ ടീമും ഫസ്റ്റ് മലയാളത്തിലെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് OTT പ്ലാറ്റ്ഫോമാണ്. അധികം അറിയത്തില്ല കൂടെ എന്ന് പറഞ്ഞാൽ. ഈ കൂടെ എന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി എല്ലാവരും അറിഞ്ഞു വരുന്നുള്ളൂ. കാരണം മലയാളത്തിലെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് OTT പ്ലാറ്റ്ഫോമാണ്. അപ്പം നമ്മളും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൊളാബ് ചെയ്ത് വളരാനുള്ള ഇതാണ്. അങ്ങനെയാണ് നമ്മൾ കൂടെ എന്ന് പറയുന്ന ആപ്പിലേക്ക് എത്തിയത്. അത് മാത്രമല്ല, നമ്മൾ എല്ലാവരെയും സമീപിച്ചിരുന്നു. അതെ, നമ്മൾ മെയിൻ സ്ട്രീമിനെയും അങ്ങനെ എല്ലാ ആപ്പിനെയും സമീപിച്ചിരുന്നു. പക്ഷേ ഫസ്റ്റായിട്ട് ഒരു പോസിറ്റീവ് ഒരു റെസ്പോൺസ് കിട്ടിയത് ഈ പറഞ്ഞ കൂടെ എന്നാണ്. സീരിയലിലൂടെ തന്നെ കൂടെ വീണ്ടും വളരട്ടെ. അതെ, കൂടെ വളരട്ടെ. അതാണ് ഞങ്ങളുടെ കൂടെ നമ്മളും വളർത്തുക. ഓക്കെ, 80,000 രൂപയ്ക്കകത്ത് ഒരു 60,000 രൂപയ്ക്ക് അടുത്ത് ചിലവായത് ഈ ഗോപ്രോ ഒക്കെ എൻ്റെ ഗിംബലിന്. അപ്പം എൻ്റെ ബാക്കി പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര നോക്കി, 20,000 രൂപ 25,000 രൂപയ്ക്ക് അടുത്തേ ഉള്ളൂ. അപ്പോൾ അത്രയും രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു ബഡ്ജറ്റിൽ നമ്മളൊരു ഫുൾ ലെങ്ത് ഫിലിം എടുത്തെന്ന് പറഞ്ഞ് തന്നെയാണ് ഒരു പ്രചോദനമായിട്ട് അവർ. കാരണം വെച്ചാൽ അവരുടെ ഉള്ള ഡിവൈസ് ഏതാണോ, ഏത് ഡിജിറ്റൽ ഡിവൈസ് ആണോ അവരുടെ കയ്യിൽ ഐഡിയ ഉണ്ടോ, നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും. എല്ലാവരും ചോദിച്ച ചോദ്യമാണ് 10 മിനിറ്റ്സിൽ ഇത് തീർത്തുകൂടായിരുന്നു എന്നുള്ളത്. പക്ഷേ നമുക്കത് തീർക്കാം. നമ്മുടെ ഈ ക്യാരക്ടർ സ്കെച്ച് ചെയ്തൊക്കെ അങ്ങനെയല്ല. കാരണം ക്യാരക്ടർ സ്കെച്ച് ചെയ്തൊക്കെ വെച്ചാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫുൾ മെമ്മറി ലോസ് എന്ന് വെച്ചാൽ ആരാണ് എന്താണെന്ന് അറിയാതെ എഴുന്നേൽക്കുന്ന ഒരാൾ അവിടെ ആ വീട്ടിലുള്ള ഓരോ ഒബ്ജക്ട്സും ഓരോരോ റൂമിൽ നിന്നുമാണ് പുള്ളിക്കാരൻ്റെ മെമ്മറീസ് എല്ലാം റീകളക്ട് ആയി വരുന്നത്. അപ്പോൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. പിന്നെ ഒരു എൻഡിലേക്ക് പുള്ളി ആരാണെന്ന് എന്നറിയുന്ന ഒരു പോയിന്റും ഉണ്ട്. അപ്പോൾ ആ പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കട്ട് ഇട്ട് ചെയ്യാനാണെങ്കിൽ അത് നമുക്ക് കുറച്ച് ടൈം പീരീഡ് ചെയ്യാം. കണ്ടിന്യൂ ഷോട്ട് എന്ന് പറയുമ്പോൾ ഒരാൾ മനസ്സിലാക്കി എടുക്കുന്ന സമയം അതുപോലെ കാണിക്കല്ലോ. ആ ഒരു ലെങ്ത് ഇടയ്ക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു. ആദ്യം അവസാനം ഒറ്റ എക്സ്പ്രഷൻ ഉണ്ട്. റൂമിൽ വേറെ ആരും ഇല്ല, പിന്നെ ആരെ കാണിക്കാൻ നമ്മുടെ എക്സ്പ്രഷൻ ഉണ്ട്.